സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാം ഏകദിനത്തിലും ഇന്ത്യ തോറ്റു. രാഹുൽ എന്ന ക്യാപ്റ്റന് കീഴിൽ ഇന്ത്യക്ക് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്നലെ ഇന്ത്യ മൂന്നാം ഏകദിനം തോറ്റ ശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ദീപക് ചഹർ മികച്ച കളിയാണ് പുറത്തെടുത്തത്. കളി ജയിക്കാനുള്ള യഥാർത്ഥ അവസരം ദീപക് ഞങ്ങൾക്ക് നൽകി. പക്ഷേ അവസാന കളി ഞങ്ങൾക്ക് തോൽക്കേണ്ടി വന്നു. ഈ തോൽവി ഞങ്ങൾക്ക് നിരാശയുണ്ട്. എവിടെയാണ് ഞങ്ങൾക്ക് പിഴച്ചതെന്ന് വ്യക്തമായി മനസ്സിലായി. പരാജയത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല. അത് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റാണ്. ഈയൊരു ഏകദിനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. ഈ സീരീസിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ചില സമയങ്ങളിൽ ഞങ്ങളുടെ ഷോട്ട് സെലക്ഷൻ മോശമായിരുന്നു. ചില സമയങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തെറ്റുകളുണ്ടായിട്ടുണ്ട്. ഏകദിന ലോകകപ്പിന് മുന്നോടിയായുള്ള തുടക്കമാണിത്. തെറ്റുകൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സൗത്ത് ആഫ്രിക്കൻ സീരീസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. കാരണം കളിച്ച മൂന്ന് ഏകദിനത്തിലും തോറ്റു. അതേപോലെ കളിച്ച മൂന്ന് ടെസ്റ്റിൽ രണ്ടിലും തോറ്റു. രണ്ട് പരമ്പരയും അവർ കൊണ്ടുപോയി. ആകെ കൂടി ആശ്വസിക്കാൻ വകയുള്ളത് ഒരു ടെസ്റ്റ് വിജയം മാത്രമാണ്. ഒരുപാട് പ്രതീക്ഷ വെച്ചാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ തൊട്ടതെല്ലാം ഇന്ത്യക്ക് പിഴയ്ക്കുകയായിരുന്നു. ഇഞ്ചുറി പറ്റി രോഹിത് ഏകദിന ടീമിൽ നിന്ന് പുറത്തുപോയതാണ് ഇന്ത്യക്ക് ആദ്യടി സമ്മാനിച്ചത്. രോഹിത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ഏകദിനത്തിൽ പരിതാപകരമായി തോൽക്കില്ലായിരുന്നു. ബാറ്റിങ്ങിൽ രോഹിത് കരുതായ ടീമിലുണ്ടായേനെ. അതേപോലെ രോഹിത് ക്യാപ്റ്റനായി വരുമ്പോൾ ഇന്ത്യൻ ടീം കൂടുതൽ സ്റ്റേബിളായേനെ. രാഹുലിൻ്റെ ക്യാപ്റ്റൻസി പലപ്പോഴും മോശമായി തോന്നിയിരുന്നു. പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ രാഹുൽ ഗ്രൗണ്ടിൽ പകച്ചു നിന്നു. എന്നാൽ എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോവുകയും ചെയ്തു. പ്ലേയിങ് ഇലവനിൽ ഫോമില്ലാത്തവരെ ഇറക്കി. മൂന്ന് ഏകദിനത്തിലും ശ്രേയസ് ഫ്ലോപ്പായിരുന്നു. ഒരവസരം പോലും ഋതുരാജ് ഗൈക്വാദിനെ കൊടുത്തില്ല. എന്തായാലും സൗത്ത് ആഫ്രിക്കൻ സീരീസ് കഴിഞ്ഞു. ഇനി രോഹിത് ക്യാപ്റ്റൻസിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരങ്ങൾക്ക് കാത്തിരിക്കാം. ആ സീരീസിൽ ഇന്ത്യ ഇതിൻ്റെ ക്ഷീണം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.